ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, സാധാരണ ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സംശയമാണ്. സാറേ, എനിക്ക് 18 വയസ്സ് തികയാൻ 1 മാസമുണ്ട്, 2 മാസമുണ്ട്, ഇല്ലെങ്കിൽ 20 ദിവസമുണ്ട്, എനിക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. എനിക്കതിന് പറയാനുള്ള ഒരു മറുപടി, നമ്മൾക്ക് 18 വയസ്സ് പൂർത്തിയാകാതെ ഒരിക്കലും ഒരു ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. 365 × 18 എത്രയാണോ ആ ദിവസം കഴിയാതെ ഒരിക്കലും കമ്പ്യൂട്ടർ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യില്ല. അപ്പോ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയം, സാറേ ഞാൻ 18 വയസ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറാം, പക്ഷെ അതിന്റെ മുൻപ് എനിക്ക് ലേണേഴ്സ് അപേക്ഷിച്ചൂടെ, അതിന്റെ മുൻപ് ഈ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചൂടെ എന്നൊരു ചോദ്യമാണ് അടുത്തത് വരുന്നത്. അതിന് പറയാനുള്ളത്, 18 വയസ്സ് ഞാൻ പറഞ്ഞ ആ ലെവലിലുള്ള ടൈം കംപ്ലീറ്റ് ആകാതെ നിങ്ങളുടെ അപേക്ഷ കമ്പ്യൂട്ടർ സ്വീകരിക്കുകയില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ലേണേഴ്സിന് അപേക്ഷിക്കാൻ പറ്റും? ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സംശയം ക്ലിയർ ആയോ? ഇനി അടുത്തത്, സാറേ ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം വരിക എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ അഡ്രസ് തെളിയിക്കാനുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കേണ്ട പ്രൂഫും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ സാറേ ഈ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കുന്ന ഏതൊക്കെ പ്രൂഫ് നമ്മൾക്ക് ഇതിനുവേണ്ടി പ്രിഫർ ചെയ്യാം, ഏതൊക്കെ പ്രൂഫ് നമ്മൾക്ക് ഇതിനുവേണ്ടി ഈ അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്യാം എന്നതാണ് അടുത്തത്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അഡ്രസ് തെളിയിക്കാൻ നിങ്ങളുടെ ആധാറാണ് ബെറ്റർ. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് വെക്കാം, SSLC, പിന്നെ TC ഉണ്ടെങ്കിൽ TC വെക്കാം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് വിദ്യാഭ്യാസം എവിടെ ഇത്ര വേണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ ഏത് സ്കൂളിൽ 1-ാം ക്ലാസ് ആണെങ്കിലും 2-ാം ക്ലാസ് ആണെങ്കിലും 7-ാം ക്ലാസ് ആണെങ്കിലും 10-ാം ക്ലാസ് ആണെങ്കിലും, അതായത് SSLC വരെ, ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഇനി അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും വെക്കാം. പിന്നെ പഴയ ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിന് പുറമെ ആധാർ കാർഡ് വെക്കാം, ഇലക്ഷൻ ID വെക്കാം. ആധാർ കാർഡും ഇലക്ഷൻ ID വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില ആധാർ കാർഡിലും ഇലക്ഷൻ ID 1/1/2010 20 വയസ്സ്, അല്ലെങ്കിൽ 1/1/2016 30 വയസ്സ്, അല്ലെങ്കിൽ 1/1 ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയസ്സ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യൂല. അതിന് പകരം ആ 1/1 വർഷം എന്നല്ലാതെ ബാക്കി ഇടയിൽ വരുന്ന ഏത് വർഷവും മാസവും ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കണം. അതും പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇപ്പൊ ആധാർ കാർഡ്, ചിലപ്പോൾ ഈ ആധാർ കാർഡിലും ID കാർഡിലും രണ്ടിലും ഒരേപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഒരേപോലെ അഡ്രസ്സും ആണെങ്കിൽ അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, TC, പിന്നെ ആധാർ കാർഡ്, പിന്നെ ID, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയിലൊക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം, കുഴപ്പമുള്ള കാര്യമല്ല. അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി ആ ഒരു പ്രൂഫ് എടുത്തേ മതിയാവുള്ളൂ. അത് സാരഥിയുടെ ആ നിയമങ്ങൾ പറയുന്നതിൽ നിർബന്ധമായി പറയുന്നുണ്ട്. ഈ ഇതിന് ഇങ്ങനെ ഈ ഇന്നന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് എടുക്കുക എന്നുള്ളത്. ഇനി അഡ്രസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാം, വോട്ടർ ID എടുക്കാം, റേഷൻ കാർഡ് എടുക്കാം, പാസ്പോർട്ടും എടുക്കാം. ഇനി അതല്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതിൽ ഡേറ്റ് ഓഫ് ബർത്തും മറ്റേ അഡ്രസ്സും രണ്ടും അത് ഇപ്പോഴും അതേ അഡ്രസ് തന്നെ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ അത് മതി. അതുമാത്രമല്ല, ഇത് സാരഥിയിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അഡ്രസ്സിന്റെ അവിടെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവിടെയും നിങ്ങൾക്ക് ഈ ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ചോദിക്കും നിങ്ങളുടെ അഡ്രസ്സും ഇതേ ഇത് തന്നെയാണോ ചോദിക്കുമ്പോൾ യെസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിലേക്ക് അത് പോസ്റ്റിംഗ് ആവുകയും ചെയ്യും. പിന്നെ ഇതിന് പുറമെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. ആ ഫോട്ടോ എത്ര വേണം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ സെറ്റ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അതിനനുസരിച്ച് 3-ഓ 4-ഓ 5-ഓ ആ രീതിയിലുള്ള ഫോട്ടോസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും, ഒരു ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് അഡ്രസ് തെളിയിക്കാനുള്ളതും ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും പ്ലസ് ഫോട്ടോയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. വാഹൻ സാരഥിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. ഇനി അതല്ല അക്ഷയ മുഖാന്തരമാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം ഉപയോഗിക്കാം. അതല്ല ഞങ്ങളെപ്പോലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ സമീപിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായല്ലോ. ഇത് നിങ്ങളുടെ അറിവിലേക്ക്
ഒരു നാഴികക്കല്ലിലൂടെ വർദ്ധിപ്പിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അറിവാണെന്നും, അതല്ലെങ്കിൽ ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇതെനിക്ക് അറിഞ്ഞത് വളരെ നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം. യൂട്യൂബിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെ പേജ് ഫോളോ ചെയ്യുക, പ്ലസ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ ആം ജഗദീഷ്, ഗുഡ് ബൈ.